കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്ന വേളയിൽ സ്വജീവൻ പോലും തൃണവഗണിച്ച് ആത്മാർത്ഥതയും കാര്യക്ഷമവുമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആശാവർക്കർമാർ, നിർഭയരായി കർമ്മനിരതരായ മാധ്യമ പ്രവർത്തകർ, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾ, ഇവർക്കാണ് മാനവ സേവാ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരവേകിയത്. മുതാക്കൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി മുൻ ഡെപ്യൂട്ടി സ്പീക്കറും MLA യുമായ വി ശശി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. ആദ്യം ഇതിനായി പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് കോവിഡ് എന്ന മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിച്ചപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനും അതിൻ്റെ വിധേയരായ ലക്ഷക്കണക്കിന് ജനങ്ങൾ തീവ്രമായ രോഗത്തിനും കഷ്ടതകൾക്കും വിധേയരായി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുമ്പിൽ അടച്ചിരുന്ന സന്ദർഭത്തിൽ അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ആ ജനസേവനത്തിനായി രംഗത്ത് വന്നു. സാധാരണ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പേരും ഒറ്റക്കെട്ടായി നമ്മളുടെ ആ വിപത്തിന് നേരിട്ടു. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം, മനുഷ്യസ്നേഹികളുടെ ഒരു മുന്നേറ്റം നമുക്ക് ദൃശ്യമായിരുന്നു. ഇന്ന് നമ്മളതിനെല്ലാം ഒരു പരിധി വരെ വിമുക്തരായി എന്ന് ആശ്വസിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും നമ്മെ ഗ്രസിക്കുവാൻ മറ്റു വൈറസ് കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്ത നമ്മളെ തേടി വന്നിരിക്കുന്നത്. ആറ്റിങ്ങൽ ചിറയൻകീഴ് മേഖലകളിലുള്ള ആശാവർക്കർമാർക്കും മാധ്യമ പ്രവർത്തകർക്കും വ്യക്തികൾക്കുമായിരുന്നു ആദരം. ചടങ്ങിൽ ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. മാനവ സേവാ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് പൊയ്കമുക്ക് ഹരി അധ്യക്ഷനായിരുന്നു. മുതാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു, ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ, സെക്രട്ടറി ശശിധരൻ നായർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, അഡ്വക്കേറ്റ് രാജീവ്, രമ്യ ശ്രീനിവാസൻ തുടങ്ങിയവരും സംബന്ധിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.